അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു 4 മണി പലഹാരം എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഇത് മാഗി വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായോ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എന്താണെന്ന്? മാഗി വെച്ചിട്ടാണ്, കുട്ടികളിലൊക്കെ ഇഷ്ട വിഭവമായ മാഗി വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാഗിയും നമുക്ക് ബ്രെഡും ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും ചെയ്യും. ഷുഗറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് എന്തായാലും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിലോടെ ഒന്ന് തന്നെ ഇനാബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാതും മുടങ്ങാതെ ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഉണ്ടിപ്പ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 2 സവാള, മീഡിയം സൈസിലുള്ള സവാള, അത് ചെറുതായിട്ട് അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് എടുത്തേക്കുകയാണ്. നന്നായി ചെറുതായിട്ട് തന്നെ അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് വാടി കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ എങ്കിലാണ് കറക്റ്റായിട്ട് വരികയുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വാടിക്കിട്ടിട്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടു കേട്ടോ. ഇനി ഇത് വാടി കിട്ടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി ചതച്ചത് അതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കുക. അതിട്ടിട്ട് നന്നായി ഒന്ന് വാട്ടി കൊടുക്കണം. ഇത് മൂന്നും കൂടിയിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. മൂന്നും കൂടി ചതച്ചെടുത്തിട്ടാണ് 2 ടേബിൾ സ്പൂൺ ഉള്ളത്. അതും കൂടി നന്നായി ഒന്ന് വാടി കിട്ടിയാൽ പിന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ, അതായത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു തക്കാളിയുടെ പകുതി, ഒരു എണ്ണം ഫുള്ളായിട്ട് വേണമെന്നില്ല, പകുതി മതിയാവും. അതൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ, അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി, ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മാഗിയുടെ മസാലയാണ്, അതിട്ട് കൊടുക്കണം. അത് 2 പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് വാടിക്കിട്ടിട്ട്, നന്നായി ഒന്ന് വഴന്ന് കിട്ടട്ടെ. അതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ആ മുട്ട നന്നായി ഒന്ന് ചിക്കി എടുക്കുക, നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ സാധാ മാഗി ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണത് എളുപ്പമാണ്. കുട്ടികൾ മാഗി ഇഷ്ടമില്ലാത്ത കുട്ടികളുടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തോ കേട്ടോ. അപ്പോൾ ആ മുട്ടയും കൂടി റെഡിയായി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ ഒരു അല്പം ഉപ്പ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് കുറവായിട്ടുണ്ടാവും. അപ്പോൾ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാഗി ഒരെണ്ണമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ആ മാഗി നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, മാഗി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കണത്. ആ ബ്രൗൺ കളറിലുള്ളതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കളഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഓരോ ബ്രെഡായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ മാഗിയുടെ ആ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടാനായിട്ട് അല്പം മൈദയിൽ വെള്ളം ആയിട്ട് കലക്കിയെടുത്തേക്കാണ്, അത് സൈഡിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡൊക്കെ. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ പൊട്ടി പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ പോരും. പൊട്ടി പോകാതെ നോക്കണം കേട്ടോ. എന്നിട്ടൊരു പാനിൽ അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടോ, ഒരുപാട് വെളിച്ചെണ്ണൊന്നും വേണ്ട. അപ്പോൾ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ ക്രിസ്പിനെസ്സും അതുപോലെ ഉള്ളിൽ ആ ഫില്ലിങ്ങും ഒക്കെ കൂടി ഒരുമിച്ചാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗം ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 സൈഡും ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ അതായത് ഇതേപോലെ ഒന്ന് ആയി കിട്ടും. ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എന്തായാലും കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും.
ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ചായ തിളപ്പിക്കാൻ വയ്ക്കുന്ന ആ ഒരു ടൈം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കമൻസ് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടി ഒന്ന് സപ്പോർട്ടാവാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.